ഞങ്ങളുടെ ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് തന്നെയായിട്ടുള്ള കാർണിവൽ നടക്കുന്നുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാർണിവൽ നടക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് നെഹന നെഹനാസ് വേൾഡിൽ നെഹന ഒരു ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ചെയ്യണം ചെയ്യണം എപ്പോഴും വിചാരിക്കും, പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് ഇത് ചെയ്യാമെന്ന് വെച്ചിട്ട്, പക്ഷെ ഇവ ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നും വാങ്ങാണ്ട് തിരിച്ചു വരാറാണ് പതിവ്. പിന്നെന്തായാലും ഞാൻ ആ ടാഗ് വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങാണ്. കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നൊന്നും ഒരു ഉറപ്പില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ടില്ല. പിന്നെ ആ ടാഗ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ മറന്നുപോയി, 1000 rupees ചലഞ്ചാണേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ 1000 rupees ആണെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 50 rupeesിനടുത്ത് വരും, 50 dirhamsനടുത്ത് വരും. അപ്പോൾ ഒരു 50 dirhamsനുള്ളിൽ നമ്മളൊരു ഫുൾ ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യണം, അതാണ് ചലഞ്ച്. ഇവിടെ അത്യാവശ്യം നമുക്ക് ബാർഗെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ വാങ്ങാം. ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം കുറഞ്ഞ റേറ്റിനൊക്കെ കിട്ടും. അല്ലാണ്ട് വേറെ സ്ഥലങ്ങളിലൊന്നും പോയാൽ എന്തായാലും 50 rupeesിനൊന്നും കിട്ടാൻ പോണില്ല. അപ്പൊ എന്തായാലും ഇവിടെ നമുക്കൊന്ന് കറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരാവേ. സംഭവം എടുത്തിട്ടോ, അത് ഇതിന്റെ പേരെന്താ പറഞ്ഞത്, എന്തോ ഒരു പേര് പറഞ്ഞു, വായിക്കൊള്ളാത്തൊരു പേരായിട്ടാണ്. അപ്പോ കാണുന്ന നമ്മുടെ ഗുലാബ് ജാമുൻ ഒക്കെ പോലെ ഇരിക്കും. ഞങ്ങൾ ഇതിന് മുന്നേ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ സംഭവം കൊള്ളാം, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ട് പറയാൻ പോവല്ലേ. ഏ അതിനൊരു റിയാക്ഷൻ ഉണ്ടപ്പോ തോന്നി, മറ്റേ കുക്കിംഗ് പരിപാടിക്കൊക്കെ ലാസ്റ്റ് കൊടുത്ത ഒരാൾ പറഞ്ഞു. ഓ അപ്പോലെ ഓക്കെ, നല്ല തന്നെ. ആക്ച്വലി ഇവിടെ വന്നിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കല് മാത്രം നടന്നിട്ടുള്ള കേട്ടോ, ഒന്നും വാങ്ങാനൊന്നും പറ്റിയില്ല. നല്ല ക്രൗഡഡാണ്, ഞങ്ങളിങ്ങനെ പേടിച്ചു പേടിച്ചൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മള് ഡ്രസ്സ് മാറാനായിട്ടും അങ്ങനെ സൗകര്യമൊന്നും ഇല്ല. അപ്പൊ അതിന്റെ ഉള്ളിലാണെങ്കിലും കംപ്ലീറ്റ് അങ്ങനെ ആൾക്കാർ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എജ്ജായി തപ്പല് വീഡിയോ ഓൺ ആക്കി എന്നുള്ളത് കാരണം തപ്പുന്ന സുലു. സ്ഥലം നിങ്ങൾക്ക് എപ്പോ വന്നാലും കാണാൻ പറ്റും. എന്തോ എനിക്കൊന്നും തപ്പിക്കാൻ ഞാൻ കൊറേ ഉണ്ടെന്നുണ്ട്, ഉള്ളിലൊക്കെ ഉണ്ട്, ഇല്ലായില്ല. സ്റ്റിൽ നമ്മൾ കൊറേ തപ്പണം. നന്നായിരിക്കും. ചൈന ബ്രാൻഡാണ്, എന്നാലും കാണാനൊക്കെ കിട്ടില്ല. ഞാനേ എനിക്ക് ഇതേപോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ക്രോസ് ചെയ്യില്ലേ, 50 നമുക്ക് നിർത്താൻ നോക്കാം. നോക്കലില്ല. അതുപോലെ തന്നെ ഒരു ഗൗൺ പോലത്തെ, ഒരു ചെറിയ ഗൗൺ പോലത്തെ സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചെടുത്തില്ല, ഞാൻ നാളെ അത് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാവേ. സർപ്രൈസ് ആണ്. ഇവിടെയൊക്കെ കുറെ
കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ബാഗ്സും അതുപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. ശരിക്കും നല്ല ലാഭത്തിൽ നമുക്ക് ഇവിടെ എല്ലാം കിട്ടും. പക്ഷെ എല്ലാം ആക്ച്വലി ഇതൊന്നും ഒറിജിനൽസ് അല്ല കേട്ടോ, ഇത് എല്ലാവർക്കും അറിയാവുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കോപ്പി സാധനങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കോപ്പിയുടെ സാധനത്തിനും കുറച്ചുകൂടെ ക്വാളിറ്റി നോക്കി വാങ്ങണേ, എല്ലാത്തിനും 15, 20, 25 അത്രയൊക്കെ ഉള്ളു. ടീഷർട്സ് ഒക്കെ നൈക്കിന്റെ അഡിഡാസിന്റെ ഒക്കെ അടിപൊളി ടീഷർട്സ് കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിപ്പോ ഇവിടെ നിന്ന് ഒരു ഗൗണും ജാക്കറ്റും വാങ്ങിയിട്ടുണ്ട്. ബാക്കി ഇവിടെ ഷോള് സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു 1-10 ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് ഷോള് കണ്ടുപിടിക്കാൻ അടുത്ത പരിപാടി. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് ഇട്ട് കാണിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് ഇങ്ങനത്തെ ടെമ്പററി ആയിട്ടുള്ള ഷോപ്സ് അങ്ങനത്തെ ആണ്. അപ്പൊ അവിടെ ഇട്ട് കാണിക്കാനും പറ്റില്ല, ട്രയൽ റൂം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്കിനി 1-10 ഷോപ്പിൽ പോയിട്ട് ഹിജാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തപ്പിട്ട് വരാം. അങ്ങനെ നമ്മളിവിടെ നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ഒരു കേക്ക് ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കുറേ വെറൈറ്റീസ് ഉള്ള കേക്ക് ഉണ്ട്. അതുപോലെ തന്നെ പിസ്സ കിട്ടണ്ട, കുഞ്ഞ് പിസ്സ, ചിക്കൻ പിസ്സ, മീൻ, കുഞ്ഞ് പിസ്സയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 1-2 കേക്കൊക്കെ ചുമ്മാ 2 പീസ് കേക്ക് കഴിച്ചിട്ട് വാങ്ങുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു ചോക്കോ ബട്ടർ സ്കോച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓർഡർ ചെയ്തത്. കേക്കിന് വേണ്ടി തല്ലിവിടുന്ന രണ്ട് ആൾക്കാരാണ്. അത് മുഴുവൻ തിന്നാ, ആ കുഴപ്പമില്ല, എന്റെ പെണ്ണ് കഴിച്ചോ, ആ കുഴപ്പമില്ല, നല്ല തന്നെ. ഡാഡി കേക്ക് എടുക്കണ്ടട്ടാ, അടിപൊളിയാന്ന് പറയണ്ടോ സുരു. നമ്മളിത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് കഴിഞ്ഞ ശേഷം ഞാൻ അത് കാണിച്ചു തരാം. ആ കേക്ക് എങ്ങനെ ഉണ്ട്? ഹണി കേക്ക് എല്ലാരും കഴിച്ചു കാണത്തില്ലേ? ഹണി കേക്കിനെ പറ്റി ഒന്ന് പറഞ്ഞു നോക്കണേ. ഹണി കേക്ക് ആദ്യമായിട്ട് കഴിക്കുന്നുണ്ട്. അതെ, കേക്കിന്റെ മുകളിൽ ഐസ്ക്രീം. എനിക്ക് മിക്കവാറും കേക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നല്ല രീതിയിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താ കുറ്റം പറ്റാ, ഞാൻ ക്യാമറ പിടിക്കണ ശരിയല്ല, എനിക്ക് ബ്ലോഗ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഇപ്പൊ വലിയ ആളായി, ഇപ്പൊ കുറച്ച് ആൾക്കാർ കുറെ ഫാൻസ് ഒക്കെ ഉണ്ടായി. അപ്പൊ വലിയ ആളായി പോയി. ഇപ്പൊ എന്നെ അങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞ വലിയ ആളായിട്ടാണ് ഇപ്പൊ പണി. അങ്ങനല്ലോട് ഗോപ്രോ എടുത്തോണ്ടിരിക്കുന്നത് ആകെ അത്രേ ഉള്ളൂ, അതുവരെ പിടിക്കാൻ പറ്റില്ല. ഈ ഷോപ്പിന്റെ പേരറിയോ നിങ്ങൾക്ക്? സുരന്റെ സ്പോണിന്റെ ഒരു പകുതി കാണാനല്ലേ നമുക്ക് ചോദിക്കുന്നത്, കേക്കിട്ട് ഇങ്ങനെ കുത്തിട്ട് അളക്കണം. ഞാൻ ഇനി ഇതുപോലത്തെ ചലഞ്ച് ഒന്നും കൊടുക്കാണ്ടിരിക്കാം. ഇപ്പോ 1000 rupees ചലഞ്ചായിരുന്നു ഞാൻ വെറുതെ വിട്ടിരിക്കുന്നുണ്ടാ. ഇതിന്റെ കൂടുതൽ ചലഞ്ച് ഒന്നും കൊടുക്കില്ല. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹിജാബും കൂടെ വാങ്ങിയാൽ മതി. ആക്ച്വലി അറിയാണ്ടിരുന്നിട്ട് കൈ നക്കണ് നൈസായിട്ട് ഇങ്ങനെ മോള് കൂടി എന്താക്കിയോടെ സ്നേഹം. ആ നല്ല സ്നേഹം ട്രോൾ ഏറ്റുവാക്കി കൊണ്ടിരിക്കുക.
ഇവ കൊടുക്കണ്ടാ, ഇവടെ പല്ലൊക്കെ പോയിട്ട് ഇവാക്കിനി ഒരു പല്ല് പോലും ഇല്ല. ഇവിടെ നാഷണൽ ഡേ സ്പെഷ്യൽ എന്തൊക്കെ സംഭവം ഇവിടുത്തെ മാത്രം സ്പെഷ്യൽ ആണ് കേട്ടോ പറയണത്. അത് മൂന്ന് ഫ്ലേവേഴ്സുള്ളതാണ്, വാനില, ചോക്ലേറ്റ്, പിന്നെ എന്തോ കൂടി പറഞ്ഞു. അപ്പോൾ ഇത് അടിപൊളിയാണെന്നൊക്കെ ഇവർ പറയണത്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. സെൻ്ററിൽ വന്നിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ഷോള് തപ്പായിരുന്നു. അപ്പോൾ കറക്റ്റ് ആ ഒരു മാച്ചിങ് കളർ കിട്ടുന്നില്ല. എൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ബ്ലാക്ക് ആണ്. സർപ്രൈസ് പൊട്ടി. ഇല്ല ഇല്ല, ഞാൻ കാണിച്ചിട്ടില്ലല്ലോ, ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡ് അങ്ങനത്തെ എന്തെങ്കിലും വരുന്ന നോക്കിയിട്ട് തീരെ കിട്ടണില്ല. എന്താ, ഈ ഒരു ഷോൾ എനിക്ക് കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല, ഇട്ട് നോക്കിയിട്ടാണെങ്കിലും ഭംഗിയുണ്ട്, നല്ലൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ, ഒന്നും കിട്ടില്ല ഞാൻ ഈ ഷോൾ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങള് രാവിലെ തൊട്ട് ഫുൾ കറങ്ങി കിടക്കായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് കൊറേ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകേണ്ടത്, അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ കഴിഞ്ഞിട്ട് ആകെ ടയേർഡായിട്ടാണ്. ഈ ഒരു ചലഞ്ച് എന്തായാലും ചെയ്ത് തീർക്കണം എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഇതിന് 10 dirhams ആയിട്ടുള്ള കേട്ടോ, നമ്മൾ ഹിജാബ് എടുത്ത 10 dirhams ആയിട്ടുള്ള, ബാക്കി ആകുമ്പോൾ 25 dirhams ആയിട്ടുള്ള. അപ്പോൾ 35 rupees 35 AED ഞാൻ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താ, ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നാളെ രാവിലെ അത് ഷൂട്ട് ചെയ്തിട്ട് അതും കൂടെ കാണിച്ചു തരാവേ. ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഗൗണും ഒരു ജാക്കറ്റായിരുന്നു വാങ്ങിയത്. അപ്പോൾ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് ഒരു ഷിഫോൺ ടൈപ്പ് ഒരു മെറ്റീരിയൽ ഗൗണാണ്. ബ്ലാക്കിനകത്ത് ഒരു ക്രീം കളർ ഡോട്ട്സ് ഉള്ള ടൈപ്പ് ഒരു ഗൗണാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഭംഗിയുള്ളൊരു ഗൗണായിരുന്നു. ജസ്റ്റ് 10 dirhams ഉള്ളോട്ടോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ 200 rupees. അപ്പോൾ 200 rupees നല്ല അടിപൊളി ഗൗണാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ സ്ലീവ്ലെസ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായി. ഈ ജാക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 15 dirhams ഉള്ളു, അതായത് നമ്മുടെ നാട്ടിൽ വരാണെങ്കിൽ 300 rupees. അപ്പോൾ എന്തായാലും 300 rupees ഇത്ര അടിപൊളി ഒരു ജാക്കറ്റ് നമ്മുടെ നാട്ടിൽ എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇവിടെ കിട്ടില്ല കേട്ടോ, ഇവിടെ ഒരു സ്ട്രീറ്റിലായതുകൊണ്ട് കിട്ടണതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ 50 dirhams ഒക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. 50 dirhams പോലും അല്ലാതിനും വിലയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു കളറ് മാത്രമല്ല ഇതിൻ്റെ, എനിക്ക് ഈ ഒരു കളറും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ടൈപ്പ്, അങ്ങനത്തെ കുറേ കളേഴ്സിൽ നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും പരിചയത്തുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ പോയി നോക്കാം കേട്ടോ, കുറേ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും ഇവ ഉള്ളതുകൊണ്ട് നല്ലോണം പർച്ചേസ് ചെയ്യാൻ നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഒന്നും കൂടി പോകണം അവിടെ, കാരണം നല്ല ഡ്രസ്സുകളുണ്ടെന്നേ. നമുക്ക് അധികം വിലയൊന്നും കൊടുക്കാതെ 10 dirhams 15 dirhams ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ പിന്നെന്താ, ഈ ഹിജാബ് ഞാൻ പറഞ്ഞല്ലോ 1 to 10 ഷോപ്പിൽ നിന്ന് വാങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു മെറൂൺ കളറൊക്കെ എടുത്തിട്ട് നിൽക്കായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു കളർ കണ്ടോ, അപ്പോൾ ഞാൻ തൈത് ഇതിന് മാച്ചിങ് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഈ ഒരു ഹിജാബ് വാങ്ങിയിട്ടുണ്ട്. ഇതിനും 10 dirhams ആണ്. ഇതിന് 10 dirhams ഇല്ല കേട്ടോ, ഇതിന് 8 dirhamsേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും എല്ലാം കൂടി ഒരു 33-35 ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ 700 rupees ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫുൾ ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്തു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു സംഭവം നമുക്ക് അവിടെ ഇട്ട് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അവിടെ ജസ്റ്റ് സ്ട്രീറ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ വെച്ച് നോക്കാം, അല്ലെങ്കിൽ മേലെ കൂടെ ഇട്ട് നോക്കാമെന്നൊക്കെയുള്ളു. അപ്പോൾ എനിക്ക് മേലെ കൂടെ ഇട്ട് നോക്കാനൊന്നും തോന്നുന്നുണ്ടായില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ള പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു ഇതിനി സെപ്പറേറ്റ് പാൻ്റ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, കാണൂലല്ലോ
ഏതെങ്കിലും കാലുള്ള ലെഗിങ് ഒക്കെ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞു, അപ്പൊ ഇത് ഞാൻ വിചാരിച്ച ആ ഒരു ലെങ്ത് ഇതിന് ഉണ്ടായില്ല. ഇത് ജസ്റ്റ് ഇതാ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഫോട്ടോസ് കാണിക്കാം കേട്ടോ. നമ്മുടെ മുട്ടിന് കുറച്ച് താഴെയായിട്ട് നിൽക്കണുള്ളൂ. ഞാൻ ഓർത്ത് ഓൾമോസ്റ്റ് ഒരു ആംഗിൾ ലെങ്ത്തോളം ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ അത്രയ്ക്ക് അങ്ങനെ ലെങ്ത് ഉണ്ടായില്ല താഴത്തോട്ട്. അപ്പൊ അത് മാത്രമാണ് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. അപ്പൊ ഞാൻ അതിനകത്ത് കയ്യിലുള്ള ഒരു പാൻ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പൊ എന്താ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ എന്നെ ടാഗ് ചെയ്തത് നെഹ്നാസ് വേൾഡിലെ നെഹ്ന ആണ്. അപ്പൊ നെഹ്നയുടെ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടാക്കാം കേട്ടോ. ആള് നല്ല അടിപൊളി യൂട്യൂബർ ആണ്, കുറെ വെറൈറ്റി കണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, അപ്പൊ വേഗം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പൊ ദൈവ ഇവിടെ കിടന്ന് ഉറങ്ങാണ്, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത്. അവളുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ. അവള് ജസ്റ്റ് വന്ന് കഴിഞ്ഞാൽ മുടി പിടിച്ചു വലിക്കും, പിന്നെ ഷോളൊക്കെ പറിച്ചുകൊണ്ട് പോകും, എന്നെ വീഡിയോ എടുക്കാൻ സംഭവിക്കുകയില്ല. അപ്പോ അവള് ഉറങ്ങാണ്ട് ഒരു രക്ഷയില്ല. ഇവിടെ വന്ന കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇവള് ഉറങ്ങണമില്ല, ഇവള് പകലൊന്നും ഉറങ്ങൂല, ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവള് ഉറങ്ങണുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ പറ്റണില്ല. ഞാൻ നാട്ടിൽ വെച്ചിട്ട് വിചാരിച്ചു ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കാമല്ലോ, കാരണം എനിക്ക് ജോലിക്ക് പോകുന്നില്ലല്ലോ ഇപ്പോ. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്, കാരണം വീട്ടിലാണെങ്കിൽ വീഡിയോ എടുക്കാൻ തന്നെ ഉമ്മച്ച ഉണ്ടായിരുന്നു കേട്ടോ, ഉമ്മച്ച അവളെ നോക്കിക്കോളും. പക്ഷെ ഇവിടെ വന്നതിനപ്പം എനിക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അഫിയാണെ വൈകിട്ടല്ലേ വരുള്ളൂ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും നടക്കണില്ല. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വെച്ചാൽ തന്നെ ആണെങ്കിലും ഇവളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ഡിലേ ആവുന്നത്. എന്നാലും ഞങ്ങൾ ഇതായിപ്പോ ഇനി രണ്ടു മൂന്ന് ദിവസം അഫിക്ക് അവധി ഉണ്ടെന്ന് പറയണം. അപ്പോൾ മാക്സിമം വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.